السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. ബഹുമാനികളെ, മഞ്ഞനാടി എന്ന ഈ പ്രദേശം വളരെ പ്രശസ്തമായ, വളരെ നേരത്തെ തന്നെ സ്വാലിഹീങ്ങളുടെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമായ മഹാനായ മഞ്ഞനാടി ഉസ്താദ് അവർകളെ പോലുള്ള മഹാന്മാർ ദുരസ് നടത്തിയ ഒരു നല്ല പ്രദേശമാണ്. ഈ നാട്ടിനോടും നാട്ടിലുള്ള മഹല്ലു ജമാഅത്ത് ഭാരവാഹികൾ മോമിനീങ്ങളോടുമുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും ആദരവും നിമിത്തമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തന്നെ. അതുകൊണ്ട് വളരെ ചുരുക്കി പറയണം, എനിക്ക് 11:30 ട്രെയിനിന് കാസർഗോഡ് നിന്ന് പോകണം. അതുകൊണ്ട് ചുരുങ്ങിയ സമയം സംസാരിക്കണം. അതിലിടയ്ക്ക് നമ്മുടെ സിറാജുലുദ്ദീൻ്റെ കലണ്ടർ കന്നഡ കലണ്ടറാണ്, കന്നഡക്കാരായ നിങ്ങൾക്ക് വേണ്ടി തന്നെ അടിച്ചതാണ്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും സിറാജുലുദ്ദീൻ്റെ ഓരോ കലണ്ടറുമാണ്. സുഹൃത്തുക്കളെ, ഇവിടെ അൽഹംദുലില്ലാ ഇപ്പോഴും ദുറുസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ദുറുസിൽ പഠിച്ച മുതഅല്ലിമീങ്ങൾ, ഇപ്പൊ നമ്മള് കൊടുത്തത് ഇവിടെ പഠിച്ച കുട്ടികൾ അല്ലേ, പഠിച്ച മുതഅല്ലിമീങ്ങൾ അവർക്ക് വിജയം വിവരം ലഭ്യമാകുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ഈ നാട്ടുകാരും ഈ കമ്മിറ്റിക്കാരുമാണ്. ആ ഒരു സന്തോഷത്തിന്റെ ഭാഗമാണ് മുതഅല്ലിമീങ്ങളെ നാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു തആല അവർക്കും നമുക്കും എല്ലാ മുതഅല്ലിമീങ്ങൾക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ഹിമ്മത്തും തൗഫീഖും നൽകുമാറാകട്ടെ. മഹാനായ സഹ്ല് ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു, അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോയി. അബൂദാവൂദ് ത്വയാലസി റളിയല്ലാഹു അൻഹു വലിയ മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ്. മഹാനവറുകൾ വളരെ ബഹുമാനത്തോടെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നിങ്ങളിലേക്ക് ഒരു ആവശ്യം ഉണ്ട്, അതിനുവേണ്ടി വന്നതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, എന്താണ്?
സഹൃദയല്ലാഹു എന്ന് പറഞ്ഞു, ഞാനത് പറഞ്ഞാൽ നിങ്ങളത് നിർവഹിച്ചു തരുമെങ്കിൽ പറയാം. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സാധിക്കുമെങ്കിൽ ഞാൻ നിർവഹിച്ചു തരും എന്ന് പറഞ്ഞു. അങ്ങനെയല്ലാതെ പറയാൻ കഴിയില്ലല്ലോ. ഉടനെ മഹാനവർകൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ധാരാളം ദർസ് നടത്തുന്ന ഹദീസ് പറയുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങളുടെ നാവ് എനിക്കൊന്ന് നീട്ടിത്തരണം, എനിക്കൊന്ന് ചുംബിക്കണം. നേരത്തെ പറഞ്ഞല്ലോ, സാധിക്കുമെങ്കിൽ ചെയ്തു തീരും എന്ന് പറഞ്ഞു പോയതല്ലേ, വാക്ക് പാലിക്കണ്ടേ? അപ്പോൾ പിന്നെ നാവ് നീട്ടിക്കൊടുത്തു. അബ്ദുല്ലാഹി സഹൽബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു നാവ് ചുംബിച്ചു. വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണമല്ലോ, അത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്. വാക്ക് പറഞ്ഞാൽ പാലിക്കണം. അതുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങളോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് നിങ്ങളുടെ ദുആയിൽ പാവപ്പെട്ട എന്നെയും ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തി, ചുരുങ്ങിയ വാക്കിൽ നിങ്ങളോട് വിട ചോദിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വാക്ക് പാലിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വല്ലദീനഹും ലി അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, ഉത്തരവാദിത്തങ്ങളും കരാറുകളും ശരിക്കും ശ്രദ്ധിച്ച് പാലിച്ച് ജീവിക്കുന്നവർ അവരാണ് മുഅ്മിനീങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളുടെ ലക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ എല്ലാ സൽസ്വഭാവങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കളവ് പറയാൻ പാടില്ല, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഒരാൾ കള്ളം പറഞ്ഞാൽ മലക്ക് ദൂരേക്ക് പോകും. എന്തുകൊണ്ട്? മൈലൻ മിന്നത്തിനി മാ ജാ അബിഹി, അവൻ കൊണ്ടുവന്ന കളവിന്റെ ദുർഗന്ധത്താൽ കളവ് നാറിയിട്ട് മലക്ക് അതിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടി ദൂരേക്ക് പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് കളവ് പറയരുത്. കളവ് പറഞ്ഞാൽ മലക്ക് അകന്നു പോകും, ശൈത്താൻ അടുത്തു വരും, അപ്പോൾ മനുഷ്യന്റെ ഈമാനിന് കേട് സംഭവിക്കും. അതാണ് അൽ മുഅ്മിനു ലാ യക്ദിബു, ഈമാനുള്ളവൻ കള്ളം പറയൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ നാവ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അവയവമാണ്. അംസിക് അലൈക ലിസാനക, നാവ് നന്നായി ശ്രദ്ധിക്കണം, പറയുന്നതൊക്കെ സത്യമായിരിക്കണം, ആരെയും ചീത്ത വിളിക്കാൻ പാടില്ല. ഒരാൾ ഇങ്ങോട്ട് ചീത്ത വിളിച്ചാലും അങ്ങോട്ട് ചീത്ത വിളിക്കാതെ ജീവിക്കാൻ നോക്കണം. മഹാൻ റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ ചീത്ത വിളിച്ചു, ചീത്ത പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് തിരിച്ചൊന്നും പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തുണ്ട്, നബി തങ്ങൾ അത് കണ്ടിങ്ങനെ പുഞ്ചിരിച്ചിരുന്നു. ഒരാൾ സിദ്ദീഖ് അള്ളാഹുവിനെ ചീത്ത പറയുന്നു, സിദ്ദീഖ് അള്ളാഹുവിന് മറുപടി ഒന്നും പറയുന്നില്ല. കുറേ പറഞ്ഞപ്പോ, സഹി കേട്ടപ്പോ സിദ്ദീഖ് അള്ളാഹുവിന് എന്തോ ഒന്ന് അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി കളഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹുവിന് കാര്യം പിടികിട്ടി, പിന്നാലെ ഓടിപ്പോയിട്ട് പറഞ്ഞു, നബിയെ, തങ്ങൾ എന്തേ ദേഷ്യം പിടിച്ചു പോയത്? അപ്പൊ പറഞ്ഞു, നിങ്ങളെ അയാൾ ചീത്ത പറഞ്ഞപ്പോ ഒന്നും മിണ്ടാതിരുന്നപ്പോ നിങ്ങൾക്ക് വേണ്ടി ഒരു മലക്ക് അതിനൊക്കെ മറുപടി പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ തുടങ്ങിയപ്പോ മലക്ക് എഴുന്നേറ്റ് പോയി, അപ്പൊ ഞാനും എഴുന്നേറ്റ് പോയിരുന്നു. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചീത്ത പറയരുത്, ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ ആ നാണയത്തിൽ പ്രതികരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഭാവമാണ്. അനുഗ്രഹീതമായ മഹാനായ മഞ്ഞനാടി ഉസ്താദ് അവരുകളെ പോലുള്ള മഹാന്മാർ ദർസ് നടത്തിയ ഒരു നല്ല പ്രദേശമാണ്. ഈ നാട്ടിനോടും നാട്ടിലുള്ള മഹല്ല് ജമാഅത്ത് ഭാരവാഹികൾ മോമിനീങ്ങളോടുമുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും ആദരവും നിമിത്തമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തന്നെ.
അതുകൊണ്ട് വളരെ ചുരുക്കി പറയണം, എനിക്ക് 11:30 ട്രെയിനിന് കാസർഗോഡ് നിന്ന് പോകണം. അതുകൊണ്ട് ചുരുങ്ങിയ സമയം സംസാരിക്കുകയാണ്. അതിലിടക്ക് നമ്മുടെ സിറാജുലുദ്ദീൻ്റെ കലണ്ടർ കന്നഡ കലണ്ടറാണ്, കന്നഡക്കാരായ നിങ്ങൾക്ക് വേണ്ടി തന്നെ അടിച്ചതാണ്, അതുകൊണ്ട് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും സിറാജുലുദ്ദീൻ്റെ ഓരോ കലണ്ടർ വാങ്ങണം. സുഹൃത്തുക്കളെ, ഇവിടെ അൽഹംദുലില്ലാ ഇപ്പോഴും ദർസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ദർസിൽ പഠിച്ച മുതഅല്ലിമീങ്ങൾ, ഇപ്പൊ നമ്മള് കൊടുത്തത് ഇവിടെ പഠിച്ച കുട്ടികൾ അല്ലേ, പഠിച്ച മുതഅല്ലിമീങ്ങൾ അവർക്ക് വിജയം വിവരം ലഭ്യമാകുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ഈ നാട്ടുകാരും ഈ കമ്മിറ്റിക്കാരുമാണ്. ആ ഒരു സന്തോഷത്തിന്റെ ഭാഗമാണ് മുതഅല്ലിമീങ്ങളെ നാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല അവർക്കും നമുക്കും എല്ലാ മുതഅല്ലിമീങ്ങൾക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ഹിമ്മത്തും തൗഫീഖുമെങ്കിലും ഞാൻ നിർവഹിച്ചു തരുന്നു. അങ്ങനല്ലാതെ പറയാൻ കഴിയില്ലല്ലോ. ഉടനെ മഹാനവർകൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ധാരാളം ദർസ് നടത്തുന്ന ഹദീസ് പറയുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങളുടെ നാവ് എനിക്കൊന്ന് നീട്ടിത്തരണം, എനിക്കൊന്ന് ചുംബിക്കണം. നേരത്തെ പറഞ്ഞല്ലോ, സാധിക്കുമെങ്കിൽ ചെയ്തു തീരുമെന്ന് പറഞ്ഞു പോയതല്ലേ, വാക്ക് പാലിക്കണ്ടേ? അപ്പോൾ പിന്നെ നാവ് നീട്ടിക്കൊടുത്തു. അബ്ദുല്ലാഹി സഹലി ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു നാവ് ചുംബിച്ചു. വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണമല്ലോ, അത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്. വാക്ക് പറഞ്ഞാൽ പാലിക്കണം. അതുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങളോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് നിങ്ങളുടെ ദുആയിൽ പാവപ്പെട്ട എന്നെയും ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തി ചുരുങ്ങിയ വാക്കിൽ നിങ്ങളോട് വിട ചോദിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വാക്ക് പാലിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വല്ലദീനഹും ലി അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, ഉത്തരവാദിത്തങ്ങളും കരാറുകളും ശരിക്കും ശ്രദ്ധിച്ച് പാലിച്ച് ജീവിക്കുന്നവർ അവരാണ് മുഅ്മിനീങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളുടെ ലക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ എല്ലാ സൽസ്വഭാവങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കളവ് പറയാൻ പാടില്ല, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഒരാൾ കള്ളം പറഞ്ഞാൽ മലക്ക് ദൂരേക്ക് പോകും. എന്തുകൊണ്ട്? മൈലൻ മിന്നത്തിനി മാ ജാ അബിഹി, കൊണ്ടുവന്ന കളവിന്റെ ദുർഗന്ധത്താൽ കളവ് നാറിയിട്ട് മലക്ക് അതിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടി ദൂരേക്ക് പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് കളവ് പറയരുത്. കളവ് പറഞ്ഞാൽ മലക്ക് അകന്നു പോകും. ഖുർആൻ അടുത്തു വരും, അപ്പോൾ മനുഷ്യന്റെ ഈമാനിന് കേട് സംഭവിക്കും. അതാണ് അൽ മുഅ്മിനു ലാ യക്ദിബു, ഈമാനുള്ളവൻ കള്ളം പറയൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ നാവ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അവയവമാണ്. അംസിക് അലൈക ലിസാനക, നാവ് നന്നായി ശ്രദ്ധിക്കണം, പറയുന്നതൊക്കെ സത്യമായിരിക്കണം, ആരെയും ചീത്ത വിളിക്കാൻ പാടില്ല. ഒരാൾ ഇങ്ങോട്ട് ചീത്ത വിളിച്ചാലും അങ്ങോട്ട് ചീത്ത വിളിക്കാതെ ജീവിക്കാൻ നോക്കണം. മഹാൻ റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ ചീത്ത വിളിച്ചു, ചീത്ത പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് തിരിച്ചൊന്നും പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തുണ്ട്, നബി തങ്ങൾ അത് കണ്ടിങ്ങനെ പുഞ്ചിരിച്ചിരുന്നു. ആ നാണയത്തിൽ പ്രതികരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഭാവമാണ് എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം.
നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നവൻ അല്ലാഹുവാണ്. നമുക്ക് തരാനുള്ള രാജാവും അല്ലാഹുവാണ്. എല്ലാ മനുഷ്യരോടും, ഹിന്ദുക്കളോടും, ക്രിസ്ത്യാനികളോടും, മതമുള്ളവരോടും ഇല്ലാത്തവരോടും, എല്ലാ മനുഷ്യരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറണം. എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടമുള്ള ആള് അഹബ്ബുക്കും ഇലയ്യ യൗമൽ ഖിയാമത്തി ഇലയ്യ, ഞാനുമായി ഏറ്റവും അടുത്തവർ, ഞാനുമായി ഏറ്റവും സ്നേഹമുള്ളവർ, അഹസനുക്കും അഖ്ലാഖാ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. എല്ലാരോടും നല്ല സ്വഭാവം. അതിൽ എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, സ്വന്തം മാതാപിതാക്കളോട് ഏറ്റവും നല്ല സ്വഭാവം. ഒരിക്കലും ഉമ്മാനെ കശക്കരുത്, ഉമ്മാനോട് ഗൗരവത്തിൽ സംസാരിക്കരുത്, ബാപ്പാനോട് ഗൗരവത്തിൽ സംസാരിക്കരുത്. ഖുർആൻ പ്രത്യേകം പറഞ്ഞു, വലാ തൻഹർഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ. വളരെ താഴ്മയോടെ പറയണം ബാപ്പാനോടും ഉമ്മാനോടും, വളരെ താഴ്മയോടെ പറയണം. അവരോട് ഗൗരവത്തിൽ സംസാരിക്കാൻ പാടില്ല. അവര് വലിയ വിഷയമാ, ബാപ്പയും ഉമ്മാ ജന്നത്തുക്കവ നാറുക, നിന്റെ നരകവും സ്വർഗവും ബാപ്പയും ഉമ്മയുമാണെന്ന് റസൂലുള്ളാഹി. അദബ് വേണം, എവിടെയും അദബ് വേണം. വളരെ നന്നായി ശ്രദ്ധിക്കണം. ബാപ്പാനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പറയണം, ഉമ്മാനെ പറ്റി പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണം. ബാപ്പാനെ സംബന്ധിച്ച് നമ്മൾ അദബ് കേടുള്ള യാതൊരു വാക്കും പറഞ്ഞു പോകരുത്. ബാപ്പാനെ സംബന്ധിച്ച് ബാപ്പ എന്തോ ഒരു കാര്യം നമ്മൾ പറഞ്ഞ പോലെ എങ്കിൽ സമ്മതിച്ചില്ല, ഈ യുവാക്കൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു അസുഖമുണ്ട്, ഞാൻ പിന്നെ ഇങ്ങനെ ഇബ്നുല്ലാഹുവിനെ നിഹായ നോക്കുമ്പോൾ അതിൽ ഒരു വാചകം കണ്ടു, എന്താണ് അസ്സബാബു സുഹബത്തു മിനൽ ജുനൂനി എന്നർത്ഥം വരുന്ന ഒരു വാക്ക്. അതായത് യുവത്വം തന്നെ ചെറിയൊരു ഭ്രാന്താണ്, ഈ യുവത്വം തന്നെ ചെറിയൊരു ഭ്രാന്താണ്. അപ്പൊ ഈ യുവത്വത്തിൽ നമ്മൾ ബാപ്പാനോടും ഉമ്മാനോടും ഭ്രാന്തെടുക്കാൻ പാടില്ല. യുവതികൾക്ക് ഉണ്ടാകാൻ പാടില്ല, യുവാക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല. ബാപ്പ ഉമ്മ വളരെ ബഹുമാനത്തിൽ പെരുമാറും. അങ്ങനെ ഉമ്മാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ വേറെ സ്നേഹിതം വന്നിട്ട് എന്താ ബാപ്പ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും, ബാപ്പ ഇങ്ങനെ ബടായി പറയാണ് എന്ന് പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച് സംസാരിക്കണം, ബാപ്പാനെ സംബന്ധിച്ച് ബടായി പറയാണ് എന്ന് പറയാൻ പാടില്ല. സഹോദരന്മാരെ ബഹുമാനിക്കപ്പെടുന്ന ആളുകളെ പറ്റി, ഉസ്താദിനെ പറ്റി ഉസ്താദ് ബടായി വിടുകയാണ് എന്ന് പറയാൻ പാടില്ല, അദബ് കേടാണ്. കാരണം സാധാരണയായി ബടായി എന്നുള്ള വാക്ക് പലപ്പോഴും കളവ് പറയുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. അതുപോലെ അദബ് എവിടെയും അദബ് പാലിക്കണം. അദബ് ഭാര്യമാരോട് നല്ല പെരുമാറ്റം, ഒരിക്കലും ഭാര്യമാരെ കശക്കാൻ പാടില്ല. ഭാര്യമാരെ സന്തോഷിപ്പിക്കുക, ഭാര്യമാർ മാറ്റി. അതേപോലെ ഭർത്താവിനോട് നല്ല ആദരവ് വേണം. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ച പെണ്ണ് സ്വർഗത്തിൽ കടന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആലിമീങ്ങളെ ആദരവ് വേണം, ഇൽമുള്ളവരോട് നല്ല ആദരവ് വേണം, വയസ്സുള്ളവരോട് ബഹുമാനം വേണം, അങ്ങനെ എല്ലാവരോടും നാമം വേണം. നമ്മളെ നാട്ടിലുള്ള പള്ളി മദ്രസ ദീനി സ്ഥാപനങ്ങൾ അതിനുവേണ്ടി അഞ്ച് പൈസ പറ്റ നല്ല നല്ല പ്രവർത്തനങ്ങളിൽ സഹകരിക്കണം. അനാവശ്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ പാടില്ല. നമുക്ക് എത്ര കാലമാണ് ഇവിടെ ജീവിക്കാനുള്ളതെന്നും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കണം. അള്ളാഹുവേ, ഞങ്ങളെ മജിലിസ് നിയാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മജിലിസായി കബൂൽ ചെയ്യണേ. അള്ളാഹ് ഞങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം നീ പൊരുത്തപ്പെട്ടതാക്കണേ. അള്ളാഹു ജല്ല ജലാലുഹു മഹാന്മാരായ മഹാന്മാരായ ഔലിയാക്കൾക്ക് കറാമത്ത് നൽകി. ആ കറാമത്ത് റബ്ബ് കൊടുക്കുന്ന ബഹുമാനമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഹാറൂൺ റഷീദ് രാജാവിനൊരു 10-15 വയസ്സുള്ള ഒരു മകനുണ്ടായിരുന്ന. 16 വയസ്സെത്തിയപ്പോ അദ്ദേഹം സ്വാലിഹീങ്ങളെ പിന്തുടർന്ന് രാജകീയ പദവി വേണ്ട, ബാപ്പ രാജാവാണ് പക്ഷേ രാജകീയ പദവി വേണ്ടാം, ഞാൻ ഇബാദത്തിൽ
ജീവിക്കുന്നു എന്ന് കരുതിയ മക്ബറകളിലേക്ക് പോകും. മക്ബറകളിൽ ചെന്നിട്ട് അവിടുന്ന് വിളിച്ചു പറയും, അവിടെ ആധികാരങ്ങളൊന്നും നിങ്ങളെ രക്ഷിച്ചതായി ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. വഖദ് സിർത്തും മിനാ ഖുബൂരിക്കും, നിങ്ങൾ അധികാരങ്ങളൊക്കെ നിങ്ങൾ കൈയൊഴിച്ചു, നിങ്ങളെല്ലാം കൈയൊഴിച്ച് ഒറ്റക്ക് നിങ്ങൾ ഖബറിലെത്തിയില്ലേ. ഞാൻ അറിയുന്നില്ല നിങ്ങൾ എന്താണ് പറഞ്ഞത്, നിങ്ങളോടെന്താ പറയപ്പെട്ടതെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് മക്ബറയിൽ തന്നെ കരയുന്ന ഒരു നായ മകനുണ്ടായിരുന്നു രാജാവായ ഹാറൂൺ റഷീദ് രാജാവിന്. ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ചൊല്ലാണ്, ഓരോ ദിവസവും ജനാസ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ എന്നെ വലിയ വലിയ VVIP കളൊക്കെ അങ്ങനെ ഇരിക്കുന്ന ഒരു സദസ്സ്, ഈ ചെറുപ്പക്കാരൻ രോമത്തിന്റെ തുണി ഉടുത്ത്, രാജാവിന്റെ മോന രോമത്തിന്റെ ഒരു തൊപ്പിയോ തലേക്കെട്ടോ കെട്ടി ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പോകുമ്പോ അവിടെയുള്ള വലിയ വലിയ VVIP കളായ ആൾക്കാർ രാജാവിനോട് പറഞ്ഞു, രാജാവേ നിങ്ങൾക്കൊരു നാണക്കേടല്ലേ ഈ കുട്ടി ഇങ്ങനെ പോയാൽ, നിങ്ങൾ വിളിച്ചിട്ട് അവനോട് പറയണം ഒരു നല്ല ഷർട്ടും മുണ്ടൊക്കെ നല്ല ഡീസന്റ് ഇരുന്ന് നടക്കാൻ പറയാം. രാജാവ് മകനെ കേട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇത് അമ്മക്കൊരു മാനക്കേടാണ്, നമുക്ക് അപമാനാണ്, അതുകൊണ്ട് നീ കോലൊക്കെ ഒന്ന് മാറ്റണോ. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യോ, കുറച്ചേരം അവിടെ നിന്നിട്ട് മേൽപോട്ടം ഇങ്ങനെ നോക്കി, രാജാവിന്റെ കൊട്ടാരത്തിലെ വലിയ ഗോപുരത്തിന്റെ മേലുണ്ട് ഒരു പക്ഷി, ആ പക്ഷിയെ ഒരൊറ്റ വിളിയാണ്, പക്ഷി നിന്നെ പടച്ച അള്ളാഹനെ മുൻനിർത്തി ഞാൻ പറയുന്നു, നീ എന്റെ കയ്യിൽ ഇങ്ങോട്ട് വാ. പക്ഷി നേരെ വന്നിട്ട് ഈ കുട്ടിന്റെ കയ്യിൽ അങ്ങട്ടിരുന്നു, ഉടനെ പറഞ്ഞു, ഞാൻ പറയുന്നു നീ തിരിച്ചു പോയിക്കോ. പക്ഷി അങ്ങനെ അങ്ങ് തിരിച്ചുപോയി. അവിടെ എത്തിയപ്പോ ഈ കുട്ടി രണ്ടാമത് പിന്നെയും രാജാവിന്റെ മുമ്പിൽ നിന്ന് വിളിച്ചു, പക്ഷിയെ നിന്നെ പടച്ച അള്ളാഹനെ മുൻനിർത്തി ഞാൻ പറയുന്നു, അമീറുൽ മുഅ്മിൻ ഹാറൂൻ റഷീദ് രാജാവിന്റെ ബാപ്പയാ, എന്റെ ബാപ്പാന്റെ കയ്യിലൊന്ന് വന്ന് വീഴണോ. പക്ഷി അനങ്ങുന്നില്ല, പക്ഷിയെ ഇരുന്നിടത്ത് തന്നെ. ആ സമയത്ത് ഈ കുട്ടി പറയണല്ല, ബാപ്പ നിങ്ങളല്ലേ എന്നെ കുറവാക്കിയത്, എന്നെ മനക്കേടാക്കിയത്, ആ പക്ഷി നിങ്ങളടുത്ത് വരാൻ പറഞ്ഞു വരുന്നില്ലല്ലോ, എന്റെ അടുത്ത് വിളിച്ചപ്പോ വന്നല്ലോ, നിങ്ങൾ എന്നെ മനക്കേടാക്കിയല്ലോ എന്ന് പറഞ്ഞു ഈ കുട്ടി. സഹോദരന്മാര്, യജമാ അവന്റെ അധികാരത്തിലല്ലാതെ ഒരു പക്ഷിയുമില്ല ഒന്നുമില്ല. ആ കുട്ടി പിന്നീട് ഒരു മുസഹഫും വാങ്ങി ഒരു മോതിരവും എടുത്ത് പുറത്തേക്ക് പോയി. പിന്നീട് മണ്ണിന്റെ പണിയെടുത്ത് ജീവിക്കലായിരുന്നു. നീണ്ട ചരിത്രമായതുകൊണ്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. 3 ദിവസം കൊണ്ടാണ് നാദാവൃത്തി ഞാൻ ആ ചരിത്രം പറഞ്ഞ് തീർത്തത്. വേണമെങ്കിൽ യൂട്യൂബിൽ എല്ലാവർക്കും ആ തബാർക്ക സൂറത്ത് കേൾക്കാമല്ലോ, നിങ്ങൾക്കും വേണമെങ്കിൽ കേൾക്കാമല്ലോ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. അപ്പോൾ അതാ ഇന്നല്ലാഹ മഅല്ലദീന തഖവല്ലദീ അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്നവർ, ഇന്നല്ലദീന അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ, അല്ലാഹുവിന്റെ പൊരുത്തം കരുതിയാണോ. ഇന്നല്ലാഹ മഅല്ലദീന തഖവല്ലദീന ഹും മുഹ്സിനൂൻ. അങ്ങനെയുള്ളവരുടെ കൂടെ അല്ലാഹു ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മളിവിടെ കിടക്കുന്ന മഹാനായ സയ്യിദിനെ, അതുപോലെ മദനി തങ്ങളെ, അതുപോലെയുള്ള മഹാന്മാരെ ഒക്കെ ബഹുമാനിക്കുന്നത് അവർ അല്ലാഹുവിന്റെ വഴിയിൽ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് മരിച്ചത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് ബടായി പറയുമായിരുന്നു എന്ന് ഒരാൾ പറഞ്ഞു, അത് ശരിയാണോ? അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ബാപ്പാനെ പറ്റി തന്നെ പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ആവ് മുൻകടന്നു പോയതായിരിക്കും, ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ നാവിൽ വെച്ചോ മറ്റോ വന്നാണ് ആയിട്ട് പറഞ്ഞു. ബാല്യ തീ പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരുപാട് മരങ്ങൾ ഉള്ള സ്ഥലത്ത് അവിടെ ഹാർബറിൽ ബാല്യ തീ പിടിച്ചിട്ട് എത്ര സുബ്ഹാനല്ലാന്ന് പറഞ്ഞ 52 വയസ്സ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു, മൂപ്പര മരമൊക്കെ കത്തിപ്പോകുന്നു പേടിയാന്ന് താജുലമ്മനെ വിളിച്ചിട്ട് മൂപ്പര് സങ്കടം പറഞ്ഞു, നിന്റെ മരം കത്തൂല, നിന്റെ മരം കത്തൂല, സുബ്ഹാനല്ലാഹ് ഒട്ടാകെ തീ പിടിച്ചുപോയി, മരമൊക്കെ കത്തിപ്പോയി ഇത് മനസ്സിലാക്കി.
പിറ്റേന്ന് തീയെല്ലാം കെടുത്തിച്ച് നോക്കുമ്പോ ഒരൊറ്റ മരവും മോനാജിന്റെ കത്തിയിട്ടില്ല, ബാക്കിയെല്ലാം കത്തിപ്പോയിട്ടുണ്ട്. അതാണ് താജുൽ മഞ്ഞനാടി സാഹിന്റെ കൂടെ. അവരൊക്കെ വലിയ വലിയ മഹാന്മാരാണ്. ആ മഹാന്മാരെ മരിപ്പിക്കണം. റഹ്മാനെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ.